ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന അസുലഭ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹീത സന്ദേശം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ വന്ദനം പറയുകയാണ്. ദൈവാദി ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഓരോ ദിവസവും കൈപിടിച്ച് നടത്താൻ ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹം നമ്മെ പിൻപറ്റുന്നത് അനുഭവിച്ചറിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിച്ച് എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് തീനാളങ്ങൾ പോലെ ജ്വലിപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിലേക്ക് ഞാൻ നിങ്ങളെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. സംഖ്യാപുസ്തകത്തിലൊരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഈടുറ്റത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടട്ടെ. സംഖ്യാപുസ്തകം 24:14 രണ്ടാം ഭാഗം. സംഖ്യാപുസ്തകം 24:14 വരിക, ഭാവി കാലത്ത് ഈ ജനം നിൻ്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ. വരിക, ഭാവി കാലത്ത് ഈ ജനം നിൻ്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്ര, 40 വർഷം കൊണ്ട് 42 പരം സ്ഥലങ്ങളിൽ പാളയമടിച്ച് മിഡിൽ ഈസ്റ്റിലെ 16 പരം രാജ്യങ്ങൾക്കിടയിലൂടെ മിസ്രായിമിൽ നിന്ന് കനാനിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ, അതിനുപരി മേഘത്തണിൽ അഗ്നിമേഘ സ്തംഭത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത കനാനിലേക്ക് പ്രയാണം ചെയ്യുകയാണ് ചെങ്കടൽ കയറിയ അബ്രഹാമിൻ്റെ മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ഇസ്രായേൽ ജനതതി. അവരുടെ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ അവരുടെ മരുഭൂമി യാത്രയിൽ അനവധി പ്രാവശ്യം പ്രശ്നങ്ങളെ കണ്ടു. ആഭ്യന്തര പ്രശ്നങ്ങൾ, കലാപങ്ങൾ, അസൂയ നിറഞ്ഞ പ്രതികൂലങ്ങൾ, ഏദൻ തോട്ടം മുതൽ ദൈവജനത്തിന് വിരോധമായി അടരാടിയ സാത്താന ശക്തികൾ മരുഭൂമിയിലും പല വിധത്തിൽ അവരോട് പോരാടുകയും അവരുടെ മനസ്സിനെ വഷളാക്കുകയും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിയാതെ വണ്ണം ഭയങ്കരമായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നടത്തുകയും ചെയ്തു. കനാനിലേക്ക് എത്തിച്ചേരാൻ അല്പം മാത്രം ദൂരം ബാക്കി നിൽക്കെ മരുഭൂമി യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മോവാബ് സമഭൂമിയിലൂടെ ഇസ്രായേൽ കടന്നു പോവുകയാണ്. അന്ന് മോവാബ് ഭരിക്കുന്നത് ബാലാക്ക് എന്ന രാജാവാണ്. ഇസ്രായേൽ ജനം മുഴുവൻ മോവാബ് സമഭൂമിയിൽ പാളയമടിച്ചു. 25 ലക്ഷത്തിൽ പരം ആളുകൾ ഒന്നിച്ചുകൂടി മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ഒരു നാട്ടുരാജാവിൻ്റെ ഭരണസീമയ്ക്കകത്തേക്ക് വന്ന് താവളമടിച്ചപ്പോൾ രാജാവ് ഭയപ്പെട്ടു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഒരു വലിയ രാജ്യം തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം അവിടെ താവളമടിക്കുമ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. ആ ഭയപ്പാടിൻ്റെ വെളിച്ചത്തിലാണ് ഇവരെ നശിപ്പിക്കാൻ, നേരിട്ട് യുദ്ധം ചെയ്ത് ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബിലയാമെന്ന് പറയുന്ന ഒരു ആഭിചാരകനെ വിളിച്ച് ശപിച്ചും അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗം നടത്തിയും ആഭിചാരം ചെയ്തും അവരെ ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ സാത്താൻ ഓതിക്കൊടുത്തതായിരിക്കാം ബിലയാമിനെ വിളിച്ചു വരുത്തി ബാലാക്ക് ചെയ്യാൻ വേണ്ടി പദ്ധതിയിടുന്നത്. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, നേരിട്ടിടപെടാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ, രാജാവിൻ്റെ ത്രാണി ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എതിർ നിൽക്കുന്നവനോട് യുദ്ധം ചെയ്യുക, ആയുധമെടുത്ത് പോരാടുക, ഇന്നും എന്നും അന്നും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ യുദ്ധത്തിന് സന്നദ്ധരാകാത്തതിൻ്റെ വെളിച്ചത്തിൽ അതിന് ത്രാണിയില്ലാത്തത് കൊണ്ടാണ് ഒളിപ്പോരുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഒരു ഒളിപ്പോരാളിയെ, ഒരു ക്ഷുദ്രപ്രയോഗിയെ ഇസ്രായേലിന് വിരോധമായിട്ട് ക്ഷണിച്ചത്, വിളിച്ചത്, അതിനെതിരെ പോരാട്ടം നടത്താൻ വേണ്ടി അവർ സന്നദ്ധരായത്. ആ വിധത്തിൽ ബിലയാം വന്നിട്ട് 4 വട്ടമാണ് ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതൊക്കെ നമ്മൾ പലപ്പോഴും ധ്യാന ചിന്തകൾക്കകത്ത് വിഷീഭവിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ, സംഖ്യാപുസ്തകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗത്ത് വളരെ കൃത്യനിഷ്ഠതയോടുകൂടെ നാം അറിയേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതൊരു ക്രിസ്തു ഭക്തനെയും ഏതൊരു ദൈവവിശ്വാസിയെയും അതീവമായിരിക്കുന്ന ബലത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ പക്ഷത്ത്, ദൈവത്തിൻ്റെ മേഘത്തിൻ്റെ കീഴെ, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒളിപ്പോരുകളോ തന്ത്രങ്ങളോ അവരറിയാതെ നീങ്ങുന്ന ഏതുവിധ ആഭിചാര ദോഷങ്ങളോ അവരുടെ കുടുംബത്തിനോ തലമുറയ്ക്കോ ഭവിക്കാതെ വണ്ണം സർവശക്തനായ ദൈവം ഇവരുടെ കൂടാരങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം വിഷയത്തിൽ ഇടപെടുമെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിരിക്കുന്ന
ചിന്തകൾ തന്നിട്ടുള്ളതാണ്. ഞാൻ ഒത്തിരി ഒത്തിരി ദൈവത്തെ സ്തുതിച്ചിട്ടുള്ളതാണ്. ആവേശത്തോടെ ദൈവജനത്തെ ഉറപ്പിക്കാൻ വേണ്ടി പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആ ഭാഗത്തേക്ക് കടക്കാതെ വായിച്ച വേദഭാഗത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞ കാര്യം നിങ്ങൾ ഓർപ്പിക്കാം. നാലാം വട്ടം, 1, 2, 3, 4 വട്ടം ബിലയാം ഇസ്രായേൽ ജനത്തിന് വിരോധമായി ബാലാക്കൻ്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചുകൊണ്ട് പ്രതിയോഗിയെപ്പോലെ പ്രവർത്തിക്കുകയാണ്. 3 വട്ടങ്ങൾ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 4-ാമത്തെ വട്ടവും താൻ അമ്പെ പരാജയപ്പെട്ടു ദൈവജനത്തിന് വിരോധമായി. പ്രാർത്ഥിക്കുന്ന ജനത്തിന് വിരോധമായി 4 അല്ല 40 വട്ടം എതിരു നിന്നാലും പരാജയത്തിൽ പെട്ടുപോകുമെന്ന് തെളിയിക്കുന്നൊരു ഭാഗമാണ് ഈ ഭാഗം. അത് ഞാൻ നിങ്ങളോട് ഒരു ദൂതായി പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ തണലിൽ നിൽക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുക. മരുഭൂമി യാത്രയിലെ 2 പ്രധാനപ്പെട്ട കാര്യമാണ്. 1, മേഘത്തിൻ്റെ തണലിൽ നടക്കുക. 2, അഗ്നിസ്തംഭത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുക. അതിന് ഞാനൊരു പുതിയ നിയമ വീക്ഷണത്തിൽ പറയാം. ദൈവത്തിൻ്റെ തണലിലും ദൈവത്തിൻ്റെ വെളിച്ചത്തിലും നടക്കുക. ദൈവത്തിൻ്റെ തണലിലും ദൈവത്തിൻ്റെ വെളിച്ചത്തിലും നടക്കുന്നൊരു ഭക്തനെ സംബന്ധിച്ച് കൃത്യനിഷ്ഠമായി പറയാം, അവർക്ക് ഭയപ്പെടാനില്ല. എതിരികൾ വന്നേക്കാം, പ്രതിയോഗികൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം, പക്ഷേ അവരെ ആ വെളിച്ചത്തിലും ആ തണലിലും സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ബിലയാം പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. പരാജയത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ബാലാക്കിന് കൊടുക്കുന്ന റിപ്പോർട്ടുകൾ, എന്തുകൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഈ ജനത്തിന് വിരോധമായി തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യങ്ങളും ചിലവാകുന്നില്ല, തൻ്റെ ഇന്നലത്തെ എക്സ്പീരിയൻസുകളൊന്നും ഈ ജനത്തിൻ്റെ നടുവിൽ ചിലവാകുന്നില്ല എന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടെന്നൊരു ചോദ്യത്തിന് അവിടെ മറുപടി പറയുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് എനിക്ക് ഇവരോട് പ്രതികൂലിക്കാൻ കഴിയുന്നില്ല, എൻ്റെ കാര്യങ്ങൾ ഇവരിൽ ചിലവാകുന്നില്ല എന്ന് തെളിയിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ വാക്യത്തിനകത്ത് ബിലയാമിനോട്, ബാലാക്കിനോട് ബിലയാം പറയുകയാണ്, ഭാവി കാലത്ത് ഈ ജനം നിൻ്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ വാക്ക് ഒന്നോടെ മനസ്സിരുത്തി വായിച്ചു നോക്കി. ബാലാക്കിനെ തോളെ പിടിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് പറയാം, വാ ഞാനൊരു കാര്യം പറയാം. എന്ന കാര്യമാണ്? ഇവരെ ഒതുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഇവരെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് എൻ്റേതായിരിക്കുന്ന കാര്യങ്ങളിൽ ഇവർ ചിലവാകുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ ഭാവി കാലത്ത് നിൻ്റെ ജനത്തോട് അഥവാ നിൻ്റെ രാഷ്ട്രത്തോട്, നിന്നോട്, നിൻ്റെ അധികാരത്തോട്, നിൻ്റെ സിംഹാസനത്തോട് ഈ ജനം എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ ഇവരുടെ സ്ഥിതി പരിങ്ങലിലാണ്. ഇപ്പോൾ ഇവർക്കൊരു രാഷ്ട്രമില്ല. ഇപ്പോൾ ഇവർക്ക് ഭൂമിയിൽ ഒരു സെൻറ്റ് സ്ഥലമില്ല. ഇപ്പോൾ ഇവർക്കൊരു സൈന്യമില്ല. ഇപ്പോൾ ഇവർക്ക് എടുത്തു കാണിക്കാൻ ഒന്നുമില്ല. എത്ര ദൂരം ഇനി യാത്ര ചെയ്യണമെന്ന് തിട്ടമായിട്ട് പറയാനൊക്കുന്നില്ല. ഇപ്പോൾ ഇവർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരദേശികളാണ്, മരുഭൂമി യാത്രക്കാരാണ്. പക്ഷേ ബിലയാം ഇവരെ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ തെളിഞ്ഞ ഒരു രഹസ്യമാണ്, ഇവർക്കൊരു ഭാവിയുണ്ട്, ഭാവി കാലമുണ്ട്. ആ ഭാവി കാലത്ത് ഇവരെവിടെയെങ്കിലും പോയി ഒതുങ്ങിക്കൂടി അടിഞ്ഞോളൂ എന്നല്ല, പിന്നെയോ ഇവരുടെ ഭാവി കാലത്ത് ഇവർ നിന്നോട് ചെയ്യാൻ പോകുന്നത്, ഇവർ നിൻ്റെ ദേശത്തോടും നിൻ്റെ ജനത്തോടും ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ഭാഗങ്ങൾ അവിടെ നിർത്തിയിട്ട് നമുക്കുള്ള ദൈവാലോചനയിലേക്ക് വരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന, ദൈവം പറഞ്ഞപ്പോൾ അതുപോലെ പ്രവർത്തിക്കുന്ന, ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങി വരുന്ന ജനത്തെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഞാൻ ഇങ്ങനെ പറയും, ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവിയുള്ളത് ആർക്കാണ്? ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ടേൺ ഓവർ ഉള്ളവർക്കാണോ? ഇന്ന് പിതാക്കന്മാരുടെ ഭൂസ്വത്ത് കൈവശം വെച്ച് വിരാജിക്കുന്നവർക്കാണോ? ഏതെങ്കിലും രാഷ്ട്രീയ നിലവാരത്തിലോ രാജ്യത്തിൻ്റെ പിടിപാടുകളിലോ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്നവർക്കാണോ? ലോകത്തിൻ്റെ ഏതെങ്കിലും വൻപൻ രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പും കയ്യിൽ വെച്ചുകൊണ്ട് യാത്രകൾ ചെയ്യുന്നവർക്കാണോ? ആർക്കാണ്? കോടാനുകോടി രൂപകൾ കയ്യിൽ വെച്ചുകൊണ്ട് വിരാജിക്കുന്നവർക്കാണോ? ആർക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവി? ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഒരു കാര്യത്തിനും സുനിശ്ചിതത്വമില്ലാത്ത കാലമാണ്, അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. എങ്കിലും കഷ്ടകാലത്തും പ്രതികൂലത്തിനും പ്രതിസന്ധികളുടെ നടുവിലും ഭാവിയുള്ള ജനം ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. ഞാൻ നിങ്ങളോട് പറയാം, സത്യദൈവത്തെ വിശ്വസിച്ച് ഇപ്പോഴത്തെ പരിസ്ഥിതികൾ എന്താണെങ്കിലും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പോലെ ഭാവിയുള്ള ആളുകൾ ലോകത്തിൽ വേറെയില്ല. ഈ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം, ഈ വേദപുസ്തകം ഭാവി കാലത്തെ വ്യക്തമായി പറയുന്നൊരു പുസ്തകമാണ്. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്നെന്ന് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അന്നന്ന് ജീവിച്ചു പോകുന്ന ഒരു പദ്ധതിയല്ല, അത് ലോകത്തിൻ്റെ പദ്ധതി, അത് ഇവിടുത്തെ സിസ്റ്റം. എന്നാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇന്ന് ആഘോഷിക്കുക, ഇന്ന് അടിച്ചു പൊളിക്കുക, നാളെ ചാകുമല്ലോ, നാളത്തെ കാര്യം നോക്കേണ്ട കാര്യമില്ല, ഇന്ന് സന്തോഷിക്കുക, ഇന്ന് ഉല്ലസിക്കുക, വരിക ഉല്ലസിക്കുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വ്യവസ്ഥ.
എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രഘോഷിക്കുന്നതും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഈ പുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദൂതും നാളത്തെ ഭാവി ഇന്ന് ഇവിടെ വെച്ച് കരുതണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, മനുഷ്യകുലത്തിന് ദൈവമായ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഭാവിയുണ്ട്. ഈ ഭൂമിയിൽ 70-80 വർഷങ്ങൾ ജീവിക്കാനൊരു അവസരം കിട്ടുമ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾ ഭാവിയെ ഓർക്കാതെ, ഭാവികാലം ഓർക്കാതെ നശിപ്പിച്ച് തകർത്ത് കളയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഭാവി കാലത്തിന് വേണ്ടി സകലതും സഹിക്കുന്നു. പൗലോസിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലം എനിക്ക് എത്തിപ്പിടിച്ചെന്നല്ല, എനിക്ക് പിടിക്കാൻ പറ്റുമോ, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം, ക്രിസ്തുവിനെ നേടണം, കിരീടം പ്രാപിക്കണം എന്ന് വെച്ച് ഇന്ന് പലതും ചവറന്നെണ്ണുന്നു, ഇന്ന് പലതും ക്ഷമിക്കുന്നു, ഇന്ന് പലതും വിട്ടുകളയുന്നു. എന്തിനാ? നാളെ ഒരു ഉയർപ്പുണ്ട്, നാളെ ഒരു ഭാവിയുണ്ട്, നാളെ ഒരു നിത്യതയുണ്ട്, നാളെ എനിക്കായി കാത്തിരിക്കുന്ന കിരീടങ്ങളുണ്ട്. അതുകൊണ്ട് സ്തോത്രം, എനിക്ക് മാത്രമല്ല ക്രിസ്തുവിൽ പ്രിയം വെച്ചിരിക്കുന്ന, പ്രത്യാശ വെച്ചിരിക്കുന്ന സകലർക്കും അത് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാവികാലം എന്ന് പറയുന്നൊരു കാലം മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ വെച്ച് നശിപ്പിക്കരുത്, ഇവിടെ വെച്ച് കളഞ്ഞരുത്. ദൈവത്തിൻ്റെ ആത്മാവിന്ന് നമ്മളെ ഓർപ്പിക്കുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കടന്നു പോകാൻ വഴി പോലുമില്ലാതെ പരദേശ പ്രയാണം നടത്തി ആരുടെയോ ഒത്താശയിലും ഔദാര്യത്തിലും ജീവിക്കുന്നൊരു കുടുംബത്തിൻ്റെ കണ്ണിയായിരിക്കാം. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ വാസത്തിന് പങ്കാളി ആവശ്യമാണ്, ജീവിത പങ്കാളി വേണം, കുഞ്ഞുങ്ങൾ വേണം, ഒരു വീട് വേണം, ജോലി വേണം, വരുമാനം വേണം, ഇതെല്ലാം ഈ ലോകത്തിലെ ഇന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഭാവി എന്ന് പറയുന്നത് 70 വയസ്സ് കൊണ്ട് തീരുന്നതല്ല. ഭാവി, വേദപുസ്തകം പറയുന്ന ഭാവി നിത്യതയാണ്, മരണത്തിനപ്പുറം വരെയുള്ളതാണ്. ഈ ലോകത്തിൽ ഇല്ലെന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ നാളുകൾ നമ്മുടെ ഭാവിയാണ് സമ്മതിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജീവിതം, നമ്മുടെ തീരാനുള്ള വീടിൻ്റെ പണിതീരൽ, നമ്മുടെ ജോലി, കാര്യങ്ങളൊക്കെ ഭാവി തന്നെയാണ്. പക്ഷേ ഞാൻ മൊത്തത്തിൽ ചേർത്ത് വെച്ച് പറയാം, ഈ വാക്കിൽ ബിലയാം, ഇസ്രായേൽ ജനത്തിൻ്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി കണ്ടുകൊണ്ട് ഇവരെങ്ങാണ്ടെന്ന് വന്ന് പാർക്കുന്ന പരദേശികൾ എവിടെ നിന്നോ വന്ന് ഇവിടെ തമ്പടിച്ചിരിക്കുന്നവരെന്ന് ബാലാക്ക് പറയുമ്പോൾ ബിലയാം പറയുന്നു, ഇല്ലില്ല, ഇവർക്കൊരു ഭാവിയുണ്ട്, ഭാവിയിൽ ഇവർ നിന്നോട് ചിലത് ചെയ്യും. ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. പണ്ട് യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചൊരു ഭാഗം സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇവിടെ രണ്ട് കക്ഷികളെ കാണിക്കുകയാണ്, ഒന്ന് യാക്കോബ്, രണ്ട് ബിലയാം. ഇവർ രണ്ടുപേരും ജനത്തെ വിളിക്കുകയാണ്, വാ, കൂടി വാ, കൂടി വരുവീൻ. സ്തോത്രം, വരിക, ഇവർ രണ്ടുപേരും പറയുന്നൊരു ആഹ്വാനമാണ്, ഒരു കോളിംഗ് ആണ്, ഒരു വിളിയാണ്, കൂടി വരിക, വരിക. എന്തിനാ? ഭാവി കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. വേദപുസ്തകം ക്ഷണിക്കുന്നു, ദൈവവചനം ക്ഷണിക്കുന്നു, സുവിശേഷകർ ക്ഷണിക്കുന്നു, ഞാൻ ഈ വചനത്തിലൂടെ ക്ഷണിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഇന്ന് നിനക്ക് പറ്റിയത് എന്താണ്? ഇന്ന് നിനക്കെതിരെ ആരെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ടോ? ഇന്ന് നിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാനല്ല, ഇന്ന് നിൻ്റെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും നീ ദൈവോത്മുഖമായി ജീവിച്ചാൽ, തിരുവെഴുത്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിച്ചാൽ, വാ, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു ഭാവി കാലമുണ്ട്. ആ ഭാവി കാലത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുത്സുകതയാണ്, ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭാവി കാലം അറിയാൻ വേണ്ടി. ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചു, ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഭാവി കാലം അറിയാൻ വേണ്ടിയിട്ടാണ് പണം ചെലവഴിക്കുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് വായിച്ചത്, അന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഏകദേശം സ്തോത്രം എത്രയോ 400 കോടിയോ എത്രയോ കോടി രൂപയാണ് ഭാരതീയർ ഭാവി അറിയാൻ വേണ്ടി, അഥവാ ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, ഭാവി കാലങ്ങൾ മാത്രം പ്രവചിക്കുന്ന, നാളെ എന്തായിത്തീരും, നാളെ നമുക്കൊരു നന്മയുണ്ടോ, മക്കൾ എന്തായിത്തീരും, വിസ കിട്ടുമോ, ജോലി കിട്ടുമോ, രോഗം മാറുമോ, ഇതാരെങ്കിലും നമുക്കെതിരെ ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുന്ന 100 കണക്കിന് ചോദ്യം കണ്ട മറുപടി പറയുന്ന ആളുകളുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട്. അപ്പോൾ ഒരു കണക്ക് ഇതാണ്, എത്രയോ കോടി രൂപയാണ് ഭാവി കാലം അറിയാൻ വേണ്ടി ചെലവഴിക്കുന്നത്. മനുഷ്യന് ഭാവിയെക്കുറിച്ച് ഭയങ്കര ആശങ്കയുണ്ട്, നാളെ എന്താകും, എൻ്റെ നാളുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ, എൻ്റെ നാളുകൾ നശിക്കപ്പെട്ടിരിക്കുകയാണോ, എൻ്റെ നാളുകൾ സങ്കടത്തിലായിരിക്കുമോ, കണ്ണുനീരിലായിരിക്കുമോ, ഈ വിഷയത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. വേദപുസ്തകം സുനിശ്ചിതമായി പറയുന്നു, നിനക്കൊരു ഭാവിയുണ്ട്. ഇന്ന് കഷ്ടം സഹിക്കുന്ന, ഇന്ന് വേദന സഹിക്കുന്ന ആരൊക്കെയോ ബിലയാമനെ വിളിച്ചു വരുത്തിയതുപോലെ നിനക്ക്
നിനക്കെതിരെ എന്തൊക്കെയോ, നിൻ്റെ കൂമ്പടഞ്ഞു പോകാൻ, നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി അടഞ്ഞു പോകാൻ, നിൻ്റെ കുടുംബജീവിതം പിച്ച് ചീന്തിക്കളയാൻ വേണ്ടി എവിടെ നിന്നൊക്കെയോ ബിലയാമിനെ പോലത്തെ ആളുകളെ ആരുമറിയാതെ രഹസ്യത്തിൽ വിളിച്ചു വരുത്തി വൻപൻ പദ്ധതികൾ ഒരുക്കുമ്പോഴും ഇന്നത് ചെയ്യുമ്പോഴും ചിലപ്പോൾ അത് സംശയമായിരിക്കാം, ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കാം. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്താണെങ്കിലും ഈ ലോകം വഞ്ചനാത്മകമാണ്, ചതിക്കുഴിയാണ്. നമ്മളറിയാതെ പല കാര്യങ്ങൾ പലരും പല സ്ഥലങ്ങളിൽ കരിക്കൂട്ടലുകൾ നടത്തുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തെ ലക്ഷ്യമാക്കിയേക്കാം, ചിലപ്പോൾ നമ്മളെ ടാർഗറ്റ് ചെയ്തേക്കാം. എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ കൃപയെ ആശ്രയിച്ച് മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ നിനക്കൊരു ഭാവി കാലമുണ്ട്. വരിക, ദൈവം നിന്നെ വിളിക്കുന്നു. ഇന്നത്തെ സങ്കടങ്ങൾ മറക്കുക, ഇന്നത്തെ കഷ്ടങ്ങൾ മറക്കുക, ഇന്നത്തെ വേദനകൾ മറക്കുക, ഇന്നത്തെ സ്വപ്നങ്ങൾ സോദരി, ഇന്നത്തെ ഉടഞ്ഞുപോയ സ്വപ്നങ്ങളെ നീ വലിയ കാര്യമായി കാണാതിരിക്കുക. എന്നിട്ട് ദൈവാത്മാവിൽ കൃത്യനിഷ്ഠമായിട്ട് പറഞ്ഞാൽ നിർത്താം, നാളേക്ക് വേണ്ടി ജീവിക്കുക. നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാവിക്ക് വേണ്ടി ജീവിക്കുക, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ജീവിക്കുക. ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, സ്തോത്രം, നിങ്ങൾ ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് ദോഷം വരും. അപ്പോൾ രണ്ട് വശമുണ്ട്. ഇന്ന് ദൈവപ്രസാദമില്ലാത്തവരായി തോന്നിയതുപോലെ ജീവിച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭാവി കാലത്താണ്, അടുത്ത തലമുറയിലായിരിക്കും, ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലായിരിക്കും സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു നിർത്തട്ടെ, നമുക്കൊരു ഭാവിയുണ്ട്. രണ്ട് കക്ഷികൾ ആഹ്വാനം ചെയ്യുന്നു, യാക്കോബും ബിലയാമും. ഒരാൾ ആത്മീയരുടെ ഗണത്തിലാണ്, ഒരാൾ ജാതികളുടെ ഗണത്തിലാണ്. ദൈവജനത്തെ നോക്കിക്കൊണ്ടാണ് രണ്ട് കൂട്ടരും പറയുന്നത്. ഇസ്രായേൽ ഗോത്രങ്ങളെ നോക്കിക്കൊണ്ടും ഇസ്രായേൽ ജനതകളെ നോക്കിക്കൊണ്ടും. വരിക, ഈ ജനത്തിനൊരു ഭാവിയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചു നിർത്തുന്നു, നിങ്ങളെന്ത് പറയുന്നു? ഒരു ഭാവിയില്ല, ഒന്നുമില്ല എന്ന ചിന്തയിലാണോ? ഒരപ്പനാണ് യാക്കോബ്. അപ്പൻ മക്കളെ നോക്കി പറയുക, വാ മക്കളെ വാ, ഞാൻ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കി പറയൂ, മോനെ നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട് മോളെ എന്ന് പറയൂ. പറഞ്ഞാൽ യാക്കോബിനെ പോലെ എന്തു പറഞ്ഞു അത് സംഭവിക്കും. ബിലയാമിനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചെന്ന് വേണം പറയാൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നു, ശത്രുക്കളെ കൊണ്ട് പറയിപ്പിക്കും, ഇവർക്കൊരു ഭാവിയുണ്ട്. പണ്ട് ഹാമാനെ ചട്ടം കയറ്റി വിട്ടത് ഹാമാൻ്റെ ഭാര്യ സേരസാണ്. ഹാമാൻ താളം തെറ്റിയെന്ന് കണ്ടപ്പോൾ ഈ സേരസ് സ്ക്രൂ വെച്ച് കൊടുത്തവോട് പറയുക, അവരൊരു യഹൂദനെങ്കിൽ അവരെ നശിപ്പിക്കാൻ കഴിയില്ല, ഭാവിയുള്ള ജനമാണ്. എതിർത്തവരും ഒതുക്കാൻ നോക്കിയവരും തന്ത്രമോദിക്കൊടുത്തവരും അവരുടെ വാഗൊണ്ട് ദൈവം പറയിപ്പിക്കും, നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒരു ഭാവിയുണ്ട്, ഇവരെ നശിപ്പിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇതുപോലെ ഭാവിയുള്ളൊരു ജനതയെ ദൈവം ലോകത്തിൽ വേറെ ആക്കി വെച്ചിട്ടില്ല. ദൈവത്തെ വിശ്വസിക്കുന്നവർ, ദൈവത്തെ അറിയുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവർ, ദൈവം പറയുന്ന വഴിയിൽ നടക്കുന്നവർ, അവരെപ്പോലെ ഭാവിയുള്ളവർ വേറെ ഇല്ലല്ലോ. ഞങ്ങളെ ആ ഗണത്തിൽപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ വചനപ്രകാരം ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരെ നോക്കി പറയുന്നു, തളരരുത്, കരയരുത്, ദുഃഖിക്കരുത്, ഉടഞ്ഞു പോകരുത്, പിന്മാറിപ്പോകരുത്, നശിക്കാൻ ആഗ്രഹിക്കരുത്, മരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ വരിക, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. ആ വചനം പറഞ്ഞ് തന്നെ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.